ഹലോ, ഇന്ന് നമ്മൾ 13 ക്വസ്റ്റ്യൻ ആ 13 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് ഇതിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് കടക്കാം. അതിന് മുമ്പ് വേറെ കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയണത്. അതായത് ആദ്യം ഇതിൽ ലോസിനെ പറ്റി പറയാവും, പിന്നെ ഇത് വെച്ചിട്ട് കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. കണക്കുകൾ എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇതിപ്പോൾ അതിൻ്റെ നിയമങ്ങൾ, അതെന്തൊക്കെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഒരു മാർക്കിൽ ഒരു മാർക്ക് ചോദിച്ച് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാർക്കാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 90 ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും. അതിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 21 ക്വസ്റ്റ്യൻസ് ഇട്ടു. ഇന്ന് ഞാൻ 22 മുതൽ 34 ക്വസ്റ്റ്യൻ വരെ ഞാൻ ഇടാൻ പോവാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. ചിലതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരും ചെയ്യും. അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താ പാരലൽ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവും, നോക്കുക. പാരലൽ എന്താണ്? ആൻസർ ഈസ് 1/r, പിന്നെ എന്താണ് ഇക്വൽ ടു എന്താണ്, 1/r1 പ്ലസ് 1/r2, 1/r1 പ്ലസ് 1/r2, ഇത്ര ഉള്ളൂ. സിമ്പിൾ. പിന്നെ എന്താണ്, സെയിം ആയിരിക്കും, എന്ത് വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷെ ബട്ട് എന്തായിരിക്കും, കറണ്ട് എന്താവും, ഡിഫറെൻ്റ് ആയിരിക്കും. കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇത്ര മാത്രം പഠിച്ചാൽ മതി. എന്താണ്, വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ 23 ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഇത് അവിടെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ വായിച്ചോളുക. ആൻസർ പറയാല്ല. അപ്പോൾ ഇ ഈക്വൽ ടു ബി പ്ലസ് ഐ വൈ, അങ്ങനെ തന്നെയാണ്. ഞാനും ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പോൾ ഇ ഈക്വൽ ടു വി പ്ലസ് ഐ വൈ, ഇതാണ് ആൻസർ. ഈ പറഞ്ഞു നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, പിന്നെ ഐ എന്ന് പറയണത് എന്താണെന്ന് അറിയാലോ, വി പറയണത് എന്താണെന്ന് അറിയാലോ, അത്ര ഉള്ളു കാര്യം. എന്താണ് വി പ്ലസ് ഐ വൈ, ഇത്ര ഉള്ളു കാര്യം. സിമ്പിൾ അല്ലേ? പിന്നെ കിച്ച് ഓഫ് റൂൾ എത്ര തവണ നമ്മൾ പഠിച്ചാലേ, കിച്ച് ഓഫ് റൂളിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് വല്ല പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരം കഴിഞ്ഞു. നമ്മളിഞ്ഞ് കിച്ച് ഓഫ് റൂളിനെ പറ്റി പറയാൻ പോവാണ്. കിച്ച് ഓഫ് റൂൾ എന്താ, 24th ക്വസ്റ്റിലാണ് നമുക്ക് പറയുന്നത് ഇത്. അപ്പോൾ ഫസ്റ്റ് റൂൾ ഓഫ് കിച്ച് ഓഫ് റൂൾ, കിച്ച് ഓഫ് റൂൾ. അപ്പോൾ എന്താ, ഇക്വൽ ടു എന്താ, സോറി, ഇ ഈക്വൽ ടു അല്ല, ഇ ഐ ഈക്വൽ ടു 0 ആണ്. ഇ ഐ ഈക്വൽ ടു 0, ഇ ഐ ഈക്വൽ ടു 0 ആണ് എന്താ കിച്ച് ഓഫ് ലോ. പിന്നെ സെക്കൻഡ് റൂൾ എന്താണ്, അല്ല നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൂപ്പ് റൂൾ, ടൈം ട്രാവൽ അല്ലേ, എത്ര ദിവസം ലൂപ്പ് റൂൾ, അങ്ങനെ പറയാൻ പറ്റും. എന്താണ് ലൂപ്പ് റൂൾ, അതിനെന്താ, അതിന് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഈക്വൽ ടു എന്താണ് ഇ വി, അല്ലെങ്കിൽ നമുക്ക് എന്താ, അല്ലെങ്കിൽ അതായത് ഓർ, ഈ ഈക്വൽ ടു എന്താണ് ഇ ഐ ആർ, നേരത്തെ ഇ വി ആയിരുന്നു, ഇത് ഇ ഐ ആർ ആണ് രണ്ടാമത്തെ. ഇ ഐ ആർ ക്വസ്റ്റ്യൻ സെക്കൻഡ് റൂളിൽ നിന്നാണ്, സെക്കൻഡ് റൂളിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, പത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ 25th ക്വസ്റ്റ്യൻ സ്ക്രീൻ. ആ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതല്ല, R1 by R2, പിന്നെ എന്താണ് R3 by R4. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P/Q അല്ലെ എന്താ R/S ഈക്വൽ ടു ഉണ്ട് കേട്ടോ, രണ്ടിൻ്റെ നടുവിൽ മറ്റേൻ്റെ ഉണ്ട്, രണ്ടിൻ്റെ നടുവിൽ ഈക്വൽ ടു ഉണ്ട്. പിന്നെ 26 ദിവസം നോക്കിക്കോളും.
നോക്കിയില്ലേ. അപ്പോൾ ആൻസർ പറയാം, ആർ ഈക്വൾ ടു എന്താണ്, എക്സ് എൽ എക്സ് എൽ എക്സ് എൽ വൺ ബൈ ഹൺഡ്രഡ് മൈനസ് എക്സ് എൽ വൺ, അത്രേ ഉള്ളൂ. എന്താണ് ആർ ഈക്വൾ ടു എക്സ് എക്സ് എൽ വൺ ബൈ ഹൺഡ്രഡ് മൈനസ് എൽ എൽ വൺ എൽ വൺ, അപ്പം അത്രേ ഉള്ളൂ. പിന്നെ 27 ക്വസ്റ്റ്യൻ 27, അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും നോക്കാമല്ലേ നമുക്കത്. ഇപ്പോൾ 29 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യൽ മീറ്റർ, പൊട്ടൻഷ്യൽ മീറ്റർ. അപ്പോൾ എന്താ വി ഇൻടു എൽ 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 വി ഇൻടു എൽ, അത്ര ഉള്ളു വി ഇൻടു എൽ. ദെൻ 28 ക്വസ്റ്റ്യൻ, ആൻസർ ഇ വൺ ബൈ ഇ ടു ഈക്വൽ ടു എന്താണ് എൽ വൺ ബൈ എൽ ടു, ഇത്ര ആളും നിങ്ങളുടെ ക്വസ്റ്റ്യനും ആൻസറും. പിന്നെന്താണ് 29 ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് തേർഡ് ചാപ്റ്റർ, ആൻസർ ആർ ഈക്വൽ ടു എന്താണ് ബിഗ് ആർ മീൻസ് സ്മോൾ ലെറ്റർ അല്ലാത്ത മറ്റു വലിയ ആർ, എന്താണ് എൽ വൺ ബൈ എൽ ടു, എന്ത് മൈനസ് എന്താണ് വൺ ആണ്, ഇത്ര ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞില്ലേ അതന്നെ. പിന്നെ മൂവിങ് ചാർജസ് അത് ആ ചാപ്റ്റർ, അതായത് ഫോർത്ത് ചാപ്റ്റർ അതിൽ ഒരു നാല് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. നമുക്കപ്പോൾ ഏതും തുടങ്ങണം, ഇതിലുണ്ട് കുറേ ലോസ് ആൻഡ് നാലേ നാല് ക്വസ്റ്റ്യൻ മാത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞു, കാലം ലോങ് വീഡിയോ ആവരുത് വെച്ചിട്ടാണ്. മാഗ്നറ്റിക് ഫോഴ്സ്, ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞാൽ വളരെ സിമ്പിളല്ലേ. എഫ് എം പറയുന്നത് എന്താണ്, എഫ് എം ഈക്വൾ ടു ക്യൂ ബൈ സോറി ക്യൂ ബൈ അല്ല ക്യൂ ഇൻറ്റു എന്താണ് വി ഇൻറ്റു ബി, പിന്നെന്താ ഇൻറ്റു എന്താണ് ക്യൂ ബി ബൈ സൈൻ തീറ്റ സൈൻ തീറ്റ, ഇത്ര ഉള്ള കാര്യം. സ്ക്രീനിൽ അതിൻ്റെ ഉത്തരം കൂടെ കാണിച്ചു തരും, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഉത്തരം കൂടെ കാണിച്ചു തരാം. ഉത്തരം ഉണ്ടോ ഇതാ ദെൻ ആൻസർ കഴിഞ്ഞില്ലേ. 30th ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പിന്നെ 31 ആൻസർ, അതും ഫോഴ്സിനെ പറ്റിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു എന്താണ് ക്യൂ ഇ പ്ലസ് ക്യൂ പറയണ എന്താണ് വി ഇൻറ്റു ബി വി ഇൻറ്റു ബി വി ഇൻറ്റു ബി, ഇത്ര ഉള്ളൂ കാര്യം കഴിഞ്ഞു. ബയോ സ്വാർട്സ് ലോ പറയണ എന്താണ് ബയോ സ്വാർട്സ് ലോ, അതിനല്ലേ നോക്കിയതാ കേട്ടോ ഇത്ര ആ അതിനാണ്. ഇപ്പോൾ ഡി ബി ഇൻറ്റു എന്താണ് എം സീറോ ബൈ എം സീറോ മീൻസ് അതിനൊരു പേരുണ്ട്, എനിക്ക് ആ പേരിക്ക് അറിയാത്തതുകൊണ്ടാണ് എം സീറോ പറയണത്. അതിനെന്താണല്ലോ അതിൻ്റെ പേര് പറയും, സീറോ തന്നെ ആകും കേട്ടോ. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ വന്നു എന്നുള്ളൂ കേട്ടോ. എന്നാൽ കൃത്യമുള്ള പേരിക്ക് അറിയില്ല അതിനെന്താ പറയുകയെന്ന്. അതേ ബൈ ഫോർ പൈ ഐ ഫോർ പൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് മുകളിൽ ഐ ഡി എൽ ബൈ സൈൻ തീറ്റ തീറ്റ എന്നാണ് പറയുന്നത്. തീറ്റ 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 പൈ അല്ലേ, തീറ്റ 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 തന്നെ ബൈ ആർ ആർ സ്ക്വയർ, അങ്ങനെ ഉള്ളൂ. പിന്നെന്താണ് 33rd ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എന്താന്ന്. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ടഫ് ഉണ്ടാവും, മീൻസ് നിങ്ങൾക്ക് ചോദ്യം ഉത്തരം കിട്ടിയാൽ ഞാൻ മറ്റു രീതിയിൽ കാണിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ മാത്രമായിട്ട് കാണിച്ചു തരാം ഉത്തരവും ആൻസറും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസറിൻ്റെ രീതിയിൽ, അതായത് ഫൈൻഡ് കറണ്ട് പറഞ്ഞിട്ടുള്ള ഒരു രീതി, അതായത് ബി എം ഈക്വൽ ടു എം സീറോ വൈ ബൈ ടു ആർ, അങ്ങനത്തെ ആയി. പിന്നെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് അവർ ചാനലിത്ത് 13 ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ അതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 34th ക്വസ്റ്റ്യൻ കാണുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ടുകളരുത്, ഇത് നിങ്ങൾക്ക്
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത വളരെ, ഞാൻ അതെല്ലാം സാധ്യത കൂടുതലാണ് പറയണത്, പക്ഷെ എന്നാലും കുറച്ചുകൂടി അധികം ഉണ്ട് ചോദിക്കാൻ. അപ്പം എന്താണ് തീറ്റ ബി ഇൻറ്റു ഡി എൽ ഇക്വൽട്ട് എന്താണ് എം സീറോ ഐ, ഇത്ര ഉള്ളൂ. കഴിഞ്ഞില്ലേ നമ്മുടെ കണക്ക് കഴിഞ്ഞു. സോറി, നമ്മുടെ ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററിലെ ഒരു മിനിമം കാര്യം കഴിഞ്ഞിട്ടില്ല. തേർഡ് ചാപ്റ്ററിൽ ഫോർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമ്മൾ. ശരിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ, പക്ഷെ ഇത് മാത്രം ഇപ്പോൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി അടുത്തടുത്ത വീഡിയോസിൽ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെയും അങ്ങനെ ഓരോ വിഷയം തരുന്നതാണ്. നാളെ ഞാൻ എല്ലാ വീഡിയോസും കൂടി ഇട്ടിരുന്നതാണ്. നാളെ മൊത്തം വീഡിയോ ഞാനൊരു 10 മിനിറ്റിൻ്റെ അല്ലേ, 10 മിനിറ്റിനുള്ളിൽ ഞാൻ എല്ലാ ചാപ്റ്ററും തീർക്കുന്ന രീതിയിലത്തെ ഒരു വീഡിയോ ഇടാം. കാര്യം ഞാൻ മറ്റേതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഈ ലോങ് ഉണ്ടാവും, ഇതേ ലോങ്ങുള്ള വീഡിയോസ് ഇടും ഞാൻ. ഇതിൻ്റെ ഫിസിക്സിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഇടും. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്ത് എടുക്കുന്ന പോലെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് ഞാനത് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അത് ഏത് വീഡിയോ ഞാൻ പുതിയത് ഇടുന്ന ഒരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്കത് ഞാൻ അതിൻ്റെ മുകളിൽ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. സിമ്പിൾ. പിന്നെ നമുക്ക് ഇത്ര ആളും ആകെ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കാണാം. ഇനി ബൈ ബൈ. പിന്നെ ഷെയർ ചെയ്യാം, പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.